ഒഡാഷ് എ വരണം. ഒഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. തീറ്റൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ കോസ് തീറ്റയാണല്ലോ അവിടെ വരിക. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, കോസ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ എടുത്ത് നോക്കുക. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, ഒഡാഷ് എ, ഒഡാഷ് എ ബൈ എത്രയാ, ഒഡാഷ് ബി എന്നുള്ള വാല്യൂ വരും. ഓക്കെ, ഒഡാഷ് ബി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന അടുത്ത വാല്യൂ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് ഇംപ്ലൈസ് ഒഡാഷ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒഡാഷ് എ ബൈ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഈ ഒഡാഷ് എ എന്താ നമുക്ക് ഓൾറെഡി അറിയാലോ, ഇവിടെ ഒഡാഷ് ഉണ്ട്, ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പം എത്രയാ, എക്സ് ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. അപ്പം ഇതാണ് നിങ്ങളുടെ എന്ത് എന്ത് വാല്യൂ, ഒഡാഷ് ബി എന്ന് പറയുന്ന വാല്യൂ കിട്ടുക. ഒഡാഷ് ബി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ കോസ് തീറ്റ. അപ്പോൾ അത് നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എഫ് എൻ, എഫ് എന്നിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റോ എ വി സ്ക്വയർ ഇത്രയാ കോസ് തീറ്റ ഇൻ ടു എക്സ് ബൈ കോസ് തീറ്റ, എക്സ് ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. അപ്പോൾ ഈ കോസ് തീറ്റയും ഈ കോസ് തീറ്റയും കൂടെ ക്യാൻസൽ ആകും, ബാക്കി ഉണ്ടാവുക റോ എ വി സ്ക്വയർ ഇൻ ടു എക്സ്. ഇതാണ് മൊമെൻ്റ് എബൌട്ട് ഏത്, ഏത് ഫോഴ്സിൻ്റെ മൊമെൻ്റ് ആണ്, എഫ് എൻ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ മൊമെൻ്റ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വാല്യൂ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം, വെയിറ്റ് ഓഫ് ദ പ്ലേറ്റിൻ്റെ മൊമെൻറ്റും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് മൊമെൻ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് എന്താണ്, വെയിറ്റ് ഡബ്ല്യു എബൌട്ട് ഹിഞ്ച് ഓ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് അടുത്ത മൊമെൻ്റ് കണ്ടുപിടിക്കണം, ഏതാണ് ഈ ഡബ്ല്യു എന്ന് പറയുന്ന ഫോഴ്സ് കാരണം ഇതെങ്ങനെയാണ് കറങ്ങുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ നീട്ടിയിട്ടൊരു ലൈൻ ഓഫ് ആക്ഷൻ എന്നൊക്കെയാണ് ഇതിന് നമ്മൾ പറയുക. ആ ലൈൻ ഓഫ് ആക്ഷൻ നേരെ നീട്ടി വരയ്ക്കുക. അപ്പോൾ ഏത് പോയിന്റ് വെച്ചിട്ട് അതിങ്ങനെ കറങ്ങുന്നത്, ഹോ എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അല്ല നമ്മൾ എടുക്കേണ്ടത്, ഇവിടുന്ന് കറക്റ്റ് 90 ഡിഗ്രി, അതായത് ഇതാ ഈ കാണുന്ന ഒരു പോലെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഉള്ള രീതിയിൽ എടുക്കേണ്ടത്. അതായത് ഇപ്പം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, മൊമെൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് മൊമെൻ്റ് എബൌട്ട് ഡബ്ല്യു എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഡബ്ല്യു ഇൻ ടു ഡിസ്റ്റൻസ് ആണ് വരിക. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഓ ഈ പറയുന്ന പോയിൻ്റ് ഞാൻ എന്ത് ചെയ്യാണ് മറ്റൊരു പേരിൽ എടുക്കാം. ഇപ്പോൾ എയും ബിയും എ ഡാഷ് ഒക്കെ ആയിട്ടുണ്ട്, ഞാനിവിടെ എന്ത് ചെയ്യാണ് സി എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും എടുക്കേണ്ടത്, അല്ലാതെ എന്തല്ല, ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ല. അതായത് ഡബ്ല്യു ആക്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്ന ഈ പറയുന്ന ഫോഴ്സിൻ്റെ ലൈന് നീട്ടുക, കറക്റ്റ് 90 ഡിഗ്രി മീറ്റ് ചെയ്യുന്നത്, അതായത് ഒ എന്ന് പറയുന്ന പോയിൻ്റ് ഒന്ന് കറക്റ്റ് ഡബ്ല്യൂയിലേക്ക് 90 ഡിഗ്രിയിലുള്ള ലൈന് വരയ്ക്കണം. ഇത് 90 ഡിഗ്രിയിലുള്ള ലൈനാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ 90 ഡിഗ്രിയിലുള്ള ഈ ഒരു ലൈനിന് ഈ ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എന്ത് ചെയ്യണം, ഒ സി നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഡബ്ല്യു ഇൻറ്റു ഒ സി, നേരത്തെ അതേ ഇവിടെ പറഞ്ഞതുപോലെ ഒ ഡാഷ് ബി. ഓക്കെ, അതായത് ഡബ്ല്യു ഇൻറ്റു ഒ സി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആ ഒ സി എങ്ങനെ കണ്ടുപിടിക്കും, ഒ സി എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാ ഈ സെൻറ്ററിൽ ഇത് ഇങ്ങനെ ഒരു ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ട്രയാങ്കിൾ നിങ്ങൾ ചെറുതായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഈ ആംഗിൾ കിട്ടാൻ എളുപ്പമാണ്, ഈ ആംഗിൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ആ ആംഗിൾ എങ്ങനെ കിട്ടും, ആ ആംഗിൾ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏതാണ് തീറ്റ ഡാഷ് എന്നാണ് ആംഗിൾ അല്ലേ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ജെറ്റ് വരുന്നു, പ്ലേറ്റും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഡാഷ് ആണെങ്കിൽ നിങ്ങൾ നോക്കി നോക്കുക, ഇത് ഈ ലൈൻ തന്നെയാണ് ഈ കാണുന്ന ഈ ലൈൻ അല്ലേ, ആ ലൈനിൽ നിന്ന് നേരെ ഇങ്ങനെ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നോക്കൂ എങ്ങനെയാ വരിക, ഇങ്ങനെയൊരു ലൈന് ഇങ്ങനെയൊരു ലൈൻ അല്ലേ, അപ്പോൾ അതിന് പാരലൽ ആയതുകൊണ്ട് മറ്റൊരു ലൈൻ വരുന്നു ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത്
തീറ്റ ഡാഷ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതും എന്ത് തന്നെയായിരിക്കണം, തീറ്റ ഡാഷ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ആംഗിൾ തീറ്റ ഡാഷ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ ഒ എ ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയുന്ന ഡിസ്റ്റൻസ് ആണ്, അതായത് ഒ ടു എ ഡാഷ് ഏതാണ്, ഇവിടെയുള്ള എക്സ് ആണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏതാണ് ഒ ടു എ ഡാഷ് എന്ന് പറയുന്ന എക്സ് ആണ്. അപ്പോൾ ആ സൈഡിൻ്റെ ബേസ് ആക്കി എടുക്കുക. ഈ സൈഡ് നമുക്ക് അറിയില്ല ഏതാണ് ഈ പറയുന്ന എ ഡാഷ് സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്നുള്ള അറിയില്ല. നമുക്ക് അറിയുന്ന ഡിസ്റ്റൻസ് ഏതാ, ഓ എ ഡാഷ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കുക, തീറ്റ ഡാഷിൻ്റെ അഡ്ജസൻറ്റ് സൈഡിലല്ലേ എന്ത് വരുന്നത്, ഓ എ ഡാഷ് വരുന്നത്. അപ്പോൾ കോസ് തീറ്റ എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഫ്രം ട്രയാങ്കിൾ ഏതാണ് ഓ അല്ലേ, അതായത് എ ഡാഷ് ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കോസ് തീറ്റ ഡാഷ് ആണ് എടുത്ത് നോക്കേണ്ടത്. കാരണം എന്താണ് നമ്മൾ നോക്കേണ്ടത്, ഈ പറയുന്ന തീറ്റ ഡാഷിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടാണ്, ഹൈപ്പോട്ടന്യൂസ് ആയിട്ടാണ് ഈ സാധനം കിടക്കുന്നത് അല്ലേ. അപ്പോൾ കോസ് തീറ്റ ഡാഷ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയൊക്കെയും വരും എന്നുള്ളത് നോക്കി നോക്കാം. കോസ് തീറ്റ ഡാഷ് അല്ലേ, കോസ് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒ സി ബൈ ഒ എ ഡാഷ് എന്ന് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഒ സി ഡിവൈഡഡ് ബൈ ഒ എ ഡാഷ് എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തറിയാം, ഒ സി എന്ന് പറഞ്ഞാൽ ഒ എ ഡാഷ് ഇൻറ്റു എത്രയാ, കോസ് തീറ്റ ഡാഷ് ആണെന്നറിയാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഒ ടു എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത് എക്സ്, ഈ ഡിസ്റ്റൻസ് എക്സ് ആണ് വരിക. അപ്പോൾ എക്സ് ഇൻറ്റു എത്ര വരും, കോസ് തീറ്റ ഡാഷ്. ഓക്കെ, ആ കോസ് തീറ്റ ഡാഷിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, തീറ്റ ഡാഷിന് പകരം തീറ്റ ഡാഷ് എത്രയാണ് അവിടെ, 90 മൈനസ് തീറ്റയാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 90 മൈനസ് തീറ്റ. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒ സി എന്ന് പറഞ്ഞാൽ എക്സ് കോസ് 90 മൈനസ് തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 90 അതിനെ കൊണ്ട് കോസ് മാറ്റിയിട്ട് സൈൻ ആക്കുക, 90 മൈനസ് തീറ്റ എന്താണ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് തീറ്റ അത് പ്ലസ് തന്നെ ആയിരിക്കും വരിക, കാരണം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, 90 മൈനസ് തീറ്റ പ്യുവർ ട്രിഗണോമെട്രി ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ഈ ഒ സി എന്ന് പറയുന്നത് എക്സ് സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പോൾ എത്ര വരും, ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു സോറി എന്താണ് മൊമെൻ്റ് അബൌട്ട് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു ഇൻറ്റു എക്സ് ഇൻറ്റു എത്രയാണ് സൈൻ തീറ്റ ആണെന്ന് കിട്ടി. അപ്പം രണ്ട് മൊമെൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി, ഇവിടെ ഒരു മൊമെൻറ്റും കിട്ടി, ഇവിടെ ഒരു മൊമെൻറ്റും കിട്ടി. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻ ഇക്വിലിബ്രിയത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ, ഈ മൊമെൻറ്റും ഈ മൊമെൻറ്റും സെയിം ആയിരിക്കണം മാഗ്നിറ്റ്യൂഡിൽ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ സെയിം ആവണം, എന്നാലേ അത് ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് നോട്ട് ചെയ്യാം. ഫോർ എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഫോർ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇതാണ്, ഈ എം എഫ് എൻ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കണം, എം ഡബ്ല്യു ആയിരിക്കണം. ഓക്കെ, അതായത് നമുക്കിവിടെ വരുന്ന ഏതാണ് റോ എ വി സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഡബ്ല്യു എക്സ് സൈൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂ ആവും. ഓക്കെ, റോ എ വി സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ഈ വാല്യൂ. ഓക്കെ, അത് എന്തായിട്ട് മാറും, എം ഡബ്ല്യു, എം ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയാ, ഡബ്ല്യു എക്സ് സൈൻ തീറ്റ, അതായത് എം എഫ് എൻ എന്ന് പറയുന്നത് എം ഡബ്ല്യു ആവും. ഓക്കെ, അതിൻ്റെ അർത്ഥം എം എഫ് എന്നിന് പകരം ഈ വാല്യൂ ഇവിടെ കൊടുക്കുക, അതേമാതിരി തന്നെ എം ഡബ്ല്യുക്ക് പകരം ഈ വാല്യൂ ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സ് എക്സ് ക്യാൻസലായി പോവും, ഈ എക്സും ഈ എക്സും ക്യാൻസലായി പോവും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ അവിടുന്ന് സിമ്പിളായിട്ടൊന്ന് മാറ്റി എഴുതിയാൽ മതി. എത്ര വരിക, സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോ എ വി സ്ക്വയർ ബൈ എത്രയാ ഡബ്ല്യു എന്നുള്ള ഇക്വേഷനിലേക്ക് ആയിരിക്കും നിങ്ങൾ എത്താൻ പറ്റുക. ഓക്കെ,
ഇതാണ് നിങ്ങളുടെ ഫൈനൽ ഇക്വേഷൻ. അതായത് ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ഐ മീൻ ഇത് ഈക്വൽ ടു ഇത് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടുന്ന് എക്സും എക്സും കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്ത് പോകും ആ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ബാക്കിയുള്ളത് ഈ എന്താ പറയുക, റോ എ വി സ്ക്വയറും ഇവിടെ ഡബ്ല്യു സൈൻ തീറ്റി ആണ്. അപ്പോൾ സൈൻ തീറ്റേനെ അങ്ങോട്ട് എടുത്ത് വെച്ച് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബ്ല്യു നേരെ താഴെ വരും. അപ്പോൾ അത്രയേ ഉള്ളതിൽ ഇക്വേഷനിൽ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിട്ട് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വന്നത് ഞാൻ കുറച്ച് ലെങ്തായി പോയി എന്ന് പറഞ്ഞു വന്നത്, ഇനി ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാം. അപ്പം നമുക്കത് നോക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാനിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്, അടുത്ത ക്ലാസ്സിൽ നോക്കാം. റൈറ്റ്.